സംസ്ഥാന അധികാര ഘടനകളും തമ്മിലുള്ള പരസ്പര ബന്ധവും വെല്ലുവിളി നേരിടുന്നു. പ്രാദേശിക താല്പര്യങ്ങൾ എല്ലായ്പ്പോഴും അടിച്ചമർത്തുകയാണ്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഫെഡറൽ ഘടന കേന്ദ്ര ഭരണകൂടത്തിന്റെ കണ്ണുകളിലേയില്ല. ജനയുഗം ന്യൂ ഏജ് എഡിറ്റോറിലൂടെ പാർലമെന്റിന്റെ കഴിഞ്ഞ സമ്മേളനം അസാധാരണമായിരുന്നു. സഭ പരിഗണനയ്ക്കെടുത്ത വിഷയങ്ങൾ അഞ്ചു നാളിൽ ഒടുങ്ങുന്നതുമായിരുന്നില്ല. പക്ഷേ അവ ഇരുസഭകളും കടന്നു. ഓഗസ്റ്റ് 11 സമ്മേളനം അവസാനിച്ചത്. അടുത്ത സമ്മേളനം ഡിസംബറിൽ നടക്കും. എല്ലാ നടപടികളും തെരഞ്ഞെടുപ്പിനെ മാത്രം ലാക്കാക്കിയാണ് രൂപപ്പെടുത്തുന്നത്. ഒരിടത്തും ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ലാത്തവർക്ക് പ്രതാപത്തിന്റെ പാഴ്ചിത്രം എഴുതാനാണ് തിടുക്കം. പൊതുസമൂഹത്തിന് പാർലമെന്ററി നടപടികളിൽ വർദ്ധിച്ചു വരുന്ന അതൃപ്തി ഭരണകൂടത്തിന് ബോധ്യപ്പെടുന്നില്ല. പ്രതിപക്ഷത്തിന്റെ ബഹിഷ്കരണവും വിമർശനവും നിരന്തരം അവഗണിച്ചാണ് നടപടികൾ. ബ്രിട്ടീഷ് ഭരണകാലത്തെ നിർമ്മിതിയായ പഴയ പാർലമെന്റ് മന്ദിരത്തിലെ അവസാന സമ്മേളനമായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം. ബാക്കിയുള്ളവ പുതിയ കെട്ടിടത്തിലും കൊളോണിയൽ കാലഘട്ടത്തിലെ ഉൾപ്പെടെ എല്ലാ പൈതൃകങ്ങളെയും നിരാകരിക്കാനുള്ള ഹിന്ദു ദേശീയവാദ പദ്ധതി അതിവേഗത്തിലാണ് മുന്നേറുന്നത്. കൊളോണിയലിസത്തിന്റെ ചൂഷണ പാരമ്പര്യത്തിൽ നിന്ന് മോചനം നേടുകയാണ് ലക്ഷ്യമെങ്കിൽ ദാരിദ്ര്യത്തിൽ നിന്നും പിന്നാക്കാവസ്ഥയിൽ നിന്നും കരകയറ്റാൻ ഉതകുന്ന സമഗ്ര പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കണം. രാജ്യത്ത് ജനങ്ങൾക്കിടയിൽ പരസ്പര ഐക്യം ബലപ്പെടണം. മതേതരത്വം, ജനാധിപത്യം, ഫെഡറലിസം എന്നിവയുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കണം. നിർഭാഗ്യമെന്ന് തന്നെ പറയണം, 2014 രണ്ട് പൊതുതെരഞ്ഞെടുപ്പുകളിലും മികച്ച ജനവിധി ലഭിച്ചെങ്കിലും ജനാധിപത്യ സംവിധാനത്തിൽ RSSന്റെ ചിന്തകളും ആശയങ്ങളും അടിച്ചേൽപ്പിക്കുക മാത്രമായിരുന്നു BJP സർക്കാരിന്റെ ലക്ഷ്യം. ഇതിനായി ഭരണഘടനാ തത്വങ്ങളെ ശിഥിലമാക്കുകയും ജനങ്ങളുടെ അഭിലാഷങ്ങളെ തച്ചുടയ്ക്കുകയും ചെയ്തു. മതഭാഷ ന്യൂനപക്ഷങ്ങളെയും തകർക്കാനൊരുമ്പിട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ നിയമവാഴ്ച ലംഘിക്കപ്പെടുന്നു. ഏകാധിപത്യ ഭൂരിപക്ഷവാദ രാഷ്ട്രം കെട്ടിപ്പടുക്കാനുള്ള വഴികളിൽ അതിവേഗതയാർജിക്കാനാണ് ഓരോ ചുവടും വെക്കുന്നത്. BJPയുടെ സദ്ഭരണ സങ്കല്പത്തിൽ എല്ലാ അധികാരവും കേന്ദ്ര ഭരണകൂടത്തിൽ അധിഷ്ഠിതമാണ്. മനുസ്മൃതിയാണ് മാതൃക. ഇതിന്റെ ചുവടിൽ മധ്യകാല പെന്തിരിപ്പൻ ആശയങ്ങൾക്ക് ജീവനേകി പ്രാവർത്തികമാക്കുന്നു. തൊഴിലാളികൾ, താഴ്ന്ന ജാതികൾ എന്ന് അവർ വിളിക്കുന്നവർ, ന്യൂനപക്ഷങ്ങൾ, സ്ത്രീകൾ, രണ്ടാംതര പൗരന്മാരാണ് ഇവരെല്ലാം. പെന്തിരിപ്പനും കാലഹരണപ്പെട്ടതുമായ മനുസ്മൃതി തത്വങ്ങൾക്ക് സാധുതയേകാൻ ഭരണഘടന അധിഷ്ഠിതമായ ഭരണം പൊളിച്ചെടുക്കി സ്വേച്ഛാധിപത്യ ഭരണം കൊണ്ടുവരണം. കഴിഞ്ഞ 9 ഇതിനാണ് പരിശ്രമം. പാർലമെന്റ് അംഗങ്ങൾക്കിടയിൽ വിതരണം ചെയ്ത ഭരണഘടന താളുകളുടെ ആമുഖത്തിൽ നിന്ന് മതേതരത്വവും സോഷ്യലിസവും നീക്കിയിരുന്നു. ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണ് സകലയിടങ്ങളിലും. പാർലമെന്റ് ഹൈജാക്ക് ചെയ്യപ്പെട്ടു. പാർലമെന്ററി ചർച്ചകളിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഇടമില്ല. നിയമങ്ങൾ അതിന്റെ ഉള്ളടക്കങ്ങളിലേക്കോ വിശാല മാനങ്ങളിലേക്കോ വിശദമായി കടക്കാറേയില്ല. പാർലമെന്ററി കമ്മിറ്റികളുടെ അഭിപ്രായങ്ങൾ ഒഴിവാക്കപ്പെടുന്നു. പ്രധാനപ്പെട്ട ബില്ലുകൾ പോലും ചർച്ചകളില്ലാതെ പാസാക്കുകയോ ധനകാര്യ ബില്ലുകളായി മറച്ചുവെക്കുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളും ആവർത്തിക്കുന്നു. കേന്ദ്ര സംസ്ഥാന അധികാര ഘടനകളും തമ്മിലുള്ള പരസ്പര ബന്ധവും വെല്ലുവിളി നേരിടുന്നു. പ്രാദേശിക താല്പര്യങ്ങൾ എല്ലായ്പ്പോഴും അടിച്ചമർത്തുകയാണ്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഫെഡറൽ ഘടന കേന്ദ്ര ഭരണകൂടത്തിന്റെ കണ്ണുകളിലേയില്ല. 2017 രാജ്യത്ത് ചുമത്തിയ ചരക്ക് സേവന നികുതി പ്രകാരം ഏതെല്ലാം ചരക്കുകൾക്ക് മദ്യവും പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഒഴികെ എത്ര നികുതി നിരക്കുകൾക്ക് ചുമത്തണമെന്ന് തീരുമാനിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ല. കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന നികുതി സമ്പ്രദായം എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും ഉൾക്കൊള്ളേണ്ടി വരുന്നു. എല്ലാ സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഒരു GST കൗൺസിൽ ഉണ്ടെങ്കിലും കേന്ദ്ര സർക്കാർ അതിന്മേലും അധികാരം സ്ഥാപിച്ചിട്ടുണ്ട്. സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതി പ്രത്യേകിച്ച് കോവിഡ് മഹാമാരിക്ക് ശേഷം പ്രകടമായ ദുസ്ഥിതിയിലാണ്. GST നിലവിലായതോടെ കേന്ദ്രത്തെ ആശ്രയിക്കേണ്ടത് കൂടുതൽ അനിവാര്യവുമായി. ഭരണഘടനയോട് ഫെഡറൽ ഘടനയെ തകർക്കുന്ന വിനാശകരമായ നടപടിയാണിത്. രാജ്യത്തെ വൻകിട കോർപ്പറേറ്റ് മേഖലയുടെ ആവശ്യപ്രകാരമായിരുന്നു GST നടപ്പിലാക്കിയത്. ചെറുകിട വ്യവസായികളെ പിഴുതെറിയുന്നതിനും ചെറുകിട വ്യാപാരികളുടെ നാശത്തിനും ഇത് കാരണമായി. പാർലമെന്റ് പാസാക്കിയ 4 തൊഴിൽ നിയമങ്ങളും കർഷക പ്രക്ഷോഭത്തെ തുടർന്ന് റദ്ദാക്കിയ 3 കാർഷിക നിയമങ്ങളും ജനവിരുദ്ധ ഭരണകൂടത്തിന്റെ പ്രകടനമാണ്. ലേബർ കോഡുകൾ നിലവിലുള്ള 29 തൊഴിൽ നിയമങ്ങൾ ഉൾക്കൊള്ളുന്നു. തൊഴിൽ കൺകറന്റ് ലിസ്റ്റാണ്. അതായത് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും നിയമനിർമ്മാണം നടത്താം. എന്നാൽ കോർപ്പറേറ്റ് മേഖലയെ അനുകൂലിക്കാനുള്ള തിടുക്കത്തിൽ കേന്ദ്ര സർക്കാർ കോഡുകൾ നടപ്പിലാക്കി. തൊഴിൽ നിശ്ചിത കാലയളവിലേക്ക് എന്ന രീതിയിൽ ചുരുക്കപ്പെട്ടു. ജോലി സമയം കൂടി, കുറഞ്ഞ വേതന മാനദണ്ഡങ്ങൾ, കുത്തകകൾക്ക് അനുകൂലമായിരുന്നു തൊഴിൽ കോഡുകൾ.
ഈ കോഡുകൾക്ക് കീഴിൽ ചട്ടങ്ങൾ രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു വരികയാണ്. കാർഷിക നിയമങ്ങളും സംസ്ഥാന അധികാരങ്ങളുടെ പട്ടികയ്ക്ക് കീഴിലുള്ള കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കർഷക പ്രസ്ഥാനങ്ങളുടെ കടുത്ത എതിർപ്പിനെയും പോരാട്ടങ്ങളെയും തുടർന്നാണ് അവ റദ്ദാക്കപ്പെട്ടത്. ജനയുഗം ന്യൂ ഏജ് എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം.